പേപ്പർ വെയ്റ്റ് ആയി വജ്രം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം നിർമ്മിച്ച 5 ടൺ സ്വർണം ഇന്ത്യൻ സൈന്യത്തിന് സംഭാവന ചെയ്ത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോടീശ്വരൻ മിർ ഉസ്മാൻ അലിഖാൻ. ആരാണ് മിർ ഉസ്മാൻ അലിഖാൻ? ഇദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോടീശ്വരൻ മിർ ഉസ്മാൻ അലിഖാൻ 1886 ഹൈദരാബാദിലെ ഒരു രാജകുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹം ഹൈദരാബാദിലെ നാട്ടുരാജ്യത്തിൻ്റെ അവസാനത്തെ നിസാമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഏറെ സംഭാവനകൾ ചെയ്ത ഇദ്ദേഹത്തെ ഒരുപക്ഷെ അധികമാരും അറിയാതെ പോയി. അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു മിർ ഉസ്മാൻ അലിഖാൻ ഭരിച്ച ആ നാട്ടുരാജ്യം. 1911 മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെ അദ്ദേഹം ഭരണം തുടർന്നു. മിർ ഉസ്മാൻ അലിഖാൻ ബ്രിട്ടീഷുകാരുടെ ഒരു വിശ്വസ്തനായിരുന്നു. വിഭജന സമയത്ത് ഒന്നെങ്കിൽ പാകിസ്ഥാനിൽ ചേരാനോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യം ഭരിക്കാനോ അദ്ദേഹം ആഗ്രഹിച്ചു. അക്കാലത്തിൽ ലോകത്തിലെ എക്കാലത്തെയും സമ്പന്നരിൽ ഒരാളായി അദ്ദേഹം പരക്കെ പരിഗണിക്കപ്പെട്ടിരുന്നു. 1940 തുടക്കത്തിൽ തന്നെ സമ്പത്ത് ഏകദേശം $200 കോടി ആയിരുന്നു. അതെ, 2023 $3,580 കോടി ആണ് ഈ സമ്പത്തിൻ്റെ മൂല്യം. ആധുനിക ഹൈദരാബാദിൻ്റെ ശില്പിയായി അറിയപ്പെടുന്ന നിസാം ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളവും വിമാന കമ്പനിയും നിർമ്മിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഹൈദരാബാദിൽ റോഡുകളും റെയിൽവേയും വികസിപ്പിക്കുകയും വൈദ്യുതി അവതരിപ്പിക്കുകയും ചെയ്തു. ഹൈദരാബാദ് ഹൈക്കോടതി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് എന്നിവയുൾപ്പെടെ നിരവധി പൊതുസ്ഥാപനങ്ങൾ സ്ഥാപിച്ചതിലും നിസാമിന് പങ്കുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സംസ്ഥാനത്തിൻ്റെ സെൻട്രൽ ബാങ്കായി ലയിപ്പിക്കുകയും ചെയ്തു. 1937 മിർ ഉസ്മാൻ അലിഖാൻ ടൈം മാഗസിൻ്റെ കവറിൽ ഇടം നേടിയിരുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് നിസാം ലോകത്തിലെ തന്നെ ധനികനിൽ ഒരാളായിരുന്നു. 185 കാരറ്റ് വജ്രമാണ് പേപ്പർ വെയ്റ്റായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്ന് പോലും റിപ്പോർട്ടുകളുണ്ട്. എലിസബത്ത് രാജ്ഞിയുടെ വിവാഹവേളയിൽ നിസാം അവർക്ക് സമ്മാനമായി ഡയമണ്ട് നെക്ലേസ് നൽകിയിരുന്നു. രാജ്ഞി ധരിച്ചിരുന്ന വജ്ര ബ്രിച്ചുകളിൽ പലതും അദ്ദേഹം സമ്മാനമായി നൽകിയിരുന്നതാണ്. അതേസമയം രാജ്യം അന്ന് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ഇന്ത്യ ചൈന യുദ്ധം. 1962 ഒക്ടോബറിൽ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഹൈദരാബാദ് സന്ദർശിക്കുകയും ഇന്ത്യ ചൈനീസ് ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച ദേശീയ പ്രതിരോധ നിധിയിലേക്ക് സംഭാവന നൽകാൻ നിസാമിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി നിസാം 5 ടൺ, അതായത് 5000 കിലോഗ്രാം സ്വർണം ഇന്ത്യൻ സൈന്യത്തിന് സംഭാവന ചെയ്തു. അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ആഭരണങ്ങളും ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 2000 കാരറ്റ് ഭാരമുള്ള മരതകവും 40,000 ചവിൽ കൂടുതലുള്ള മുത്തുകളും ഉൾപ്പെടെ 173 ആഭരണങ്ങളുണ്ട്. രത്നക്കല്ലുകൾ, തലപ്പാവ് ആഭരണങ്ങൾ, നെക്ലേസുകൾ, പെൻഡൻറ്റുകൾ, ബെൽറ്റുകൾ, കമ്മലുകൾ, വളകൾ, കപ്ലിങ്കുകൾ, ബട്ടണുകൾ, വാച്ച് ചെയിനുകൾ, മോതിരങ്ങൾ, കാൽവിരലുകളുടെ വളയങ്ങൾ, മൂക്ക് വളയങ്ങൾ എന്നിവ ആഭരണ ശേഖരണത്തിൽ ഉൾപ്പെടുന്നു.